തപസ്സ് ഒന്നാം ദിവസം. തപസ്സാചരണത്തിൻ്റെ ഈ ഒന്നാം ദിവസം സുവിശേഷത്തിലൂടെ തിരുസഭ നമ്മളോട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്: പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം. ഈ മൂന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ പൊതുവായി പറയുന്നൊരു വസ്തുതയുണ്ട്. ഇത് നീ ചെയ്യുന്ന സമയത്ത് നീ ആർക്കുവേണ്ടി അത് ചെയ്യുന്നു അയാളും മാത്രം ഉണ്ടായിരിക്കുക, മറ്റാരും അത് അറിയാൻ പാടില്ല. വളരെ വ്യക്തിപരമായ വസ്തുത. തപസ് തികച്ചും വ്യക്തിപരമായൊരു വസ്തുതയാണ്. അത് നിന്നോട് ചേർന്ന് നിൽക്കുന്നവൻ പോലും അറിയേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന നീയും ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിനകത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആ സ്നേഹം വളർത്താനുള്ള ഒരവസരം. അത് കുറേ പ്രാർത്ഥനകൾ ചൊല്ലിത്തീർക്കുക എന്നുള്ളതല്ല. ഞാൻ എൻ്റെ ദൈവസാന്നിധ്യ ബോധത്തിലായതുകൊണ്ട് ഞാനും ദൈവവും തമ്മിലുള്ള സ്നേഹം പങ്കുവെച്ച് അതിൻ്റെ ആനന്ദത്തിലേക്ക് കടക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ദാനധർമ്മം. നീ ആർക്ക് ദാനധർമ്മം ചെയ്യുന്നോ ആ വ്യക്തിയും നീയും മാത്രം അറിയുക. ആ വ്യക്തിയുടെ ദാനധർമ്മം സ്വീകരിക്കുന്ന നിൻ്റെ ദാനധർമ്മം ആ വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം നിൻ്റെ സംതൃപ്തിയായി മാറിയിട്ട് നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആനന്ദമായി മാറുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആനന്ദമോടെ ഉണ്ടാകുന്നു. അത് തികച്ചും വ്യക്തിപരമാണ്. മൂന്നാമത്തേത് ഉപവാസം. ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയ നിമിഷങ്ങൾ ഓർത്തിട്ട് ഞാൻ ഇന്ന് ഭൗതികതയുടെ ചിലതൊക്കെ തള്ളിപ്പറയുകയാണ്. എനിക്കിതൊന്നും വേണ്ട, ഇന്ന് എൻ്റെ ചില സന്തോഷങ്ങൾ, എൻ്റെ അത്യാവശ്യം എന്ന് പറയുന്ന ഭക്ഷണവും സൗകര്യങ്ങളും പോലും ഇന്ന് വേണ്ടെന്ന് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുമ്പോൾ ഞാൻ എന്നോട് തന്നെ, ഞാനും എൻ്റെ ആത്മാവും തമ്മിലുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള ഇടപെടലായിട്ട് എന്നെ കാണാൻ സാധിക്കും. തികച്ചും വ്യക്തിപരമാണ് തപസ്സൻ. ഞാനും ദൈവവും, ഞാനും ദാനധർമ്മം സ്വീകരിക്കുന്ന വ്യക്തിയും, ഞാനും എൻ്റെ ആത്മാവും തമ്മിലുള്ളതുണ്ട്. ഇവിടെ ഇതിന് പുറത്തേക്ക് ആരും ഈ തപസ്സിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ ദിവസം ചെലവഴിക്കുമ്പോൾ ഉള്ളു നിറച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആയിരുന്നുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ യേശുനാഥ എന്ന് ആവർത്തിച്ചുരുവിട്ട് സ്നേഹത്തിലായിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഒരാൾക്കെങ്കിലും ആരും അറിയാതെ ഒരു പൊതിച്ചോറെങ്കിലും കൊടുത്തിട്ട് അയാളുടെ വിശക്കുന്ന വയറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സംതൃപ്തിപ്പെടുത്തുവാനായിട്ട്, ആ വ്യക്തിയുടെ സന്തോഷം, ആ വ്യക്തിയുടെ മുഖത്തുണ്ടാകുന്ന ആനന്ദം, സംതൃപ്തി, അതിന് അത് അതൊരു വലിയ വലിയ ദൈവികമായ ഒരു ആനന്ദമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ഒരാൾക്കെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിവിൻ്റെ പരമാവധി ഇന്ന് ഒഴിവാക്കാവുന്ന സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുന്നു. അത് ഇതെല്ലാം ഒഴിവാക്കുന്നു എന്നുള്ള സംതൃപ്തി കിട്ടാൻ വേണ്ടിയല്ല. എത്ര ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്ത പാപങ്ങൾക്കൊന്നും അതൊരിക്കലും പ്രായശിത്വമല്ല. അപ്പോൾ ചിലതെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ട് ആ എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തി ആത്മാവിനെ കർത്താവിനോട് ചേർത്ത് കെത്താനും ശ്രമം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു തിരുത്തലുകൾ അല്ലെങ്കിൽ തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ കുറേ കൂടി വ്യക്തിപരമായുള്ള സ്നേഹത്തിൻ്റെ ആനന്ദം, ഞാനും ദൈവവുമായുള്ള സ്നേഹത്തിൻ്റെ ആനന്ദം, ഞാൻ ഒരു എനിക്കൊരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി ചിലത് പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവികമായ ആനന്ദം, ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി ചില പുണ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്നുണ്ടാകുന്നൊരു ആനന്ദം. അപ്പോൾ തപസ് വ്യക്തിപരമായൊരു ദൈവാനുഭവത്തിൻ്റെയും ദൈവിക ആനന്ദത്തിൻ്റെയും ദിവസമായിട്ട് നമുക്കിന്ന് ആരംഭിക്കാം. നല്ലൊരു തപസ്സാചരണം നമുക്കൊരുമിച്ച് നിർവഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.